بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد رياض الصالحين 486 باب استحباب ابتداء القادم بالمسجد الذي في جواره വസ്വലാത്തിഹി ഫീഹി റകഅതൈനി. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നവൻ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളി കൊണ്ട് ആരംഭിക്കൽ സുന്നത്താണ്. അവിടെ കയറിയിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് പറയുന്ന അധ്യായം. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം അള്ളാഹുവിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് രണ്ടു റക്അത്ത് നിസ്കരിച്ചിട്ട് തഹിയ്യത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് അല്ലെങ്കിൽ യാത്രയിൽ നിന്നുള്ള കുതൂമിൻ്റെ നിയ്യത്ത് വെച്ച് റക്അത്ത് നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകലാണ് ഏറ്റവും നല്ലത്. അതാണ് ശ്രേഷ്ഠത, അതാണ് അദബ്. അത് അള്ളാഹുവിൻ്റെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സ്വന്തം ഭാര്യയും മക്കളെയും കാണാൻ പോകും മുമ്പ് ഖാലിക്കായ റബ്ബിൻ്റെ വീട്ടിൽ കയറി പോവുക എന്ന് പറഞ്ഞാൽ അത് ഈമാൻ സ്ഫുരിക്കുന്ന കർമ്മമാണ്, അത് സുന്നത്താണ്. അൻ കഅബ് ബിനി മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ കാനൈദ ഖദിമ മിൻ സഫരിൻ, ഏതെങ്കിലും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ബദാബിൽ മസ്ജിദി, പള്ളി കൊണ്ട് തുടങ്ങും, ഫറഖാ ഫീഹി റകഅത്തൈനി, അതിൽ രണ്ടൊക്കെ നിസ്കാരം നിർവഹിക്കും. മുത്തഫഖുൻ അലൈഹി. ബാബു തഹ്രീമി സഫിൽ മർഅത്തി വഅദഹ, സ്ത്രീ സ്വന്തം യാത്ര ചെയ്യൽ ഹറാമാണ് എന്ന് പറയുന്ന അധ്യായം. ചെറിയ യാത്രയാണെങ്കിൽ പോലും സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, അവളുടെ സുരക്ഷിതത്വത്തെ അത് ബാധിക്കും. സ്ത്രീയുടെ സുരക്ഷയും അവളുടെ സ്വാതന്ത്ര്യവും ഒക്കെ ഇസ്ലാം വലിയ വിലയോടുകൂടെ കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിനാവശ്യമായ എല്ലാ വഴികളും വിശദീകരിച്ചിട്ടുണ്ട്. ആ സുരക്ഷയ്ക്ക് വീഴ്ച വന്നേക്കാവുന്ന സർവ പഴുതുകളും സമ്പൂർണമായി അടച്ചിട്ടും ഉണ്ട്. അതിൻ്റെ ഭാഗമാണ് സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അവളുടെ കൂടെ വിവാഹബന്ധം നിഷിദ്ധമായ ഏതെങ്കിലും ആൾ വേണം, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് വേണം. നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, لا يحل لامرأة تؤمن بالله واليوم الآخر, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ള ഒരു സ്ത്രീക്കും അനുവദനീയമല്ല, തുസാഫിറു മസീറത്ത് യൗമിൻ വലൈല, ഒരു രാപ്പകൽ ദൈർഘ്യമുള്ള യാത്ര നിർവഹിക്കൽ, ഇല്ലാ മഅദി മഹ്റമിൻ അലൈഹ, അവളെ മേൽ വിവാഹമതം നിഷിദ്ധമായ വ്യക്തിയോടൊപ്പമല്ലാതെ. മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഇവിടെ പറഞ്ഞത് ഒരു രാത്രിയും പകലും നീളുന്ന യാത്ര അവൾ സ്വന്തം ചെയ്യാൻ പാടില്ല, മഹറം കൂടെ വേണം എന്നാണ്. ഈ ഹദീസിൽ ഇങ്ങനെയാണെങ്കിലും മറ്റു ഹദീസുകളുടെ പശ്ചാത്തലത്തിൽ മുഹദ്ദിസുകൾ പറഞ്ഞു, ചെറിയ യാത്രയാണെങ്കിൽ പോലും, ഒന്നോ രണ്ടോ മൈലുകൾ നീണ്ടിരിക്കുന്ന യാത്രയാണെങ്കിൽ പോലും അവൾക്ക് ഈ നിബന്ധന വിധേയമാണ്, യാത്ര ചെയ്യാൻ മഹറം വേണം എന്നുള്ളതാണ്. ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണിത്. പലരും ശ്രദ്ധിക്കാതെ അവഗണിക്കുന്ന കാര്യമാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സ്വന്തം വിവാഹം ചെയ്ത് അയക്കപ്പെട്ട നാട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഒറ്റയ്ക്കായിരിക്കാം, അതുപോലെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും യാത്ര ചെയ്യുന്നത് സ്വന്തമായിരിക്കാം. ആ നാട് വിട്ട് യാത്ര ചെയ്യുമ്പോൾ കൂടെ ഒരാളുണ്ടായിരിക്കൽ അവളുടെ സേഫ്റ്റിയാണ്, അല്ലാതെ പോവൽ ഹറാമാണ് അനിവാര്യമായ ഘട്ടങ്ങളിൽ ഒഴികെ എന്നുകൂടെ നാം ചേർത്ത് വായിക്കണം. വാനി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്നഹു സമിയ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് കേട്ടു ആർ ഇബ്നു അബ്ബാസ് തങ്ങൾ, ലാ യഹ്ലുവന്ന റജുലും മിംറഅതിൻ, ഒരു പുരുഷനും മറ്റൊരു സ്ത്രീയുമായിട്ട് സ്വന്തമാകാൻ പാടില്ല. അന്യ ഒരു പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാവുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ചികിത്സയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഡോക്ടറെ സമീപിക്കുമ്പോൾ കൂടെ മഹ്റം വേണം. അതുപോലെ ലിഫ്റ്റിൽ ഒരു അന്യ പുരുഷനും സ്ത്രീയും ഒന്നിച്ചാകുന്ന അവസ്ഥ ഉണ്ടാവരുത്.
ഓട്ടോറിക്ഷയിലുണ്ടാവരുത്, ഓഫീസിലുണ്ടാവരുത്, വീടുകളിൽ കച്ചവടത്തിനുവേണ്ടി നിൽക്കുമ്പോൾ സെയിൽസ്മാൻമാരാകുമ്പോൾ ഉണ്ടാവരുത്, ഇങ്ങനെ തുടങ്ങി ഒരു അന്യപുരുഷനും സ്ത്രീയും കൂടി ഒന്നിച്ചാവുന്ന അവസ്ഥ ഉണ്ടാവരുത്. അവിടെ മൂന്നാമതായി പിശാച് ഇടപെടുമെന്നാണ്. ഇതൊക്കെ ആരാ ശ്രദ്ധിക്കാറുള്ളത്? ഇല്ലാവമാഹാദു മഹറമീൻ, അവളോടൊപ്പം വിവാഹമെന്ന് നിഷിദ്ധമായവർ ഉണ്ടാലൊഴികെ, അതിന് ഭർത്താവ് ഉണ്ടാലൊഴികെ, അങ്ങനാകുമ്പോൾ പ്രശ്നം വരുന്നില്ല. വലാ തുസാഫിറുൽ മറത്തു ഇല്ലാ മാദി മഹറമീൻ, മഹറമോട് കൂടെ അല്ലാതെ യാത്ര ചെയ്യാനും പാടില്ല. ഫഖാല ലഹു റജുൽ, അപ്പോൾ ഒരാൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന ഇംറാഅത്തി ഖറജത് ഹാജ്ജതൻ വ ഇന്നി തുതിബ്തു ഫീ ഗസ്വതി കദാ വ കദാ, എൻ്റെ സ്ത്രീ എൻ്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്, പുറപ്പെട്ടിട്ടില്ല, പുറപ്പെടുകയാണ്. വ ഇന്നി തുതിബ്തു ഫീ ഗസ്വതി കദാ വ കദാ, ഞാനാണെങ്കിലോ ഇന്ന യുദ്ധത്തിന് വേണ്ടി പോകാൻ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടും ഉണ്ട്, എന്തു ചെയ്യണം? കാല, അപ്പം അവിടെ നിന്ന് പറഞ്ഞു ഇന്ദലിക് പോ, ഫഹുജ്ജമായ അമ്രത്തേക്ക് ഭാര്യൻ്റെ കൂടെ പോയിട്ട് ഹജ്ജ് ചെയ്യ്, നീ യുദ്ധത്തിന് പോകണ്ട, ക്യാൻസൽ ചെയ്തിരിക്കുന്നു. മുത്തഫഖുനിൽ, അത്രയും ഗൗരവത്തോടുകൂടെയാണ് ജിഹാദ്, വലിയ സംഭവമല്ലേ. ആ ജിഹാദിന് പേര് കൊടുത്തിട്ട് പോലും അത് ക്യാൻസൽ ചെയ്തിട്ട് ഭാര്യയുടെ കൂടെ ഹജ്ജിന് പോകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധാപൂർവം സ്വീകരിക്കേണ്ട ഒരു നിയമ വ്യവസ്ഥിതിയാണ് ഇസ്ലാമിലെ ഇക്കാര്യം. പലപ്പോഴും ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ നന്നായി പാലിക്കുന്ന സഹോദരിമാർ തന്നെ ഇത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് വലിയ കൗരവമേറിയ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നന്മയ്ക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ. വാഹിദു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.